150-ാമത് എപ്പിസോഡിലേക്ക് ഞങ്ങളെ കാണുന്ന ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കഷ്ടതയ്ക്ക് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. കഷ്ടതയിലൂടെ കടത്തിവിടുന്നത് അനുസരണം പഠിച്ച് തികവുള്ളവരായി തീരുവാനാണ്. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. ഇയ്യോബിന്റെ ജീവിതത്തിൽ അനുവദിച്ച കഷ്ടത തന്റെ സഹിഷ്ണുത മുഖാന്തരം ദൈവോദ്ദേശം പൂർണ്ണമായും നിറവേറ്റുവാൻ സഹായകമായി. നാം പലപ്പോഴും നമുക്ക് ദൈവം അനുവദിക്കുന്ന കഷ്ടതകളിൽ സഹിഷ്ണുത കാണിക്കാതെ ദൈവത്തിന്റെ ഉദ്ദേശം നിവർത്തിക്കുവാൻ അനുവദിക്കുന്നില്ല. ദൈവം അനുവദിക്കുന്ന കഷ്ടങ്ങൾക്ക് ആശ്വാസം കണ്ടെത്തുവാനായി മറ്റുള്ളവരുടെ മുഖം അന്വേഷിക്കാതെ ദൈവത്തോട് തന്നെ ആലോചന ചോദിക്കുന്നവരായി തീരാം. അനേക തലമുറകൾക്ക് വെളിച്ചം പകരുവാൻ യോബിന്റെ സഹിഷ്ണുതയ്ക്ക് സാധ്യമായെന്ന് നാം അറിയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും അനുവദിക്കുന്ന കഷ്ടത എന്ന വരം സഹിഷ്ണുതയോട് നേരിടുമ്പോൾ ദൈവം ആഗ്രഹിച്ച ഉദ്ദേശം നിറവേറും. തന്മൂലം ക്രിസ്തുവിന്റെ പ്രകാശമായി തീരുവാൻ നമുക്കും സാധിക്കും. റിയലൈൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വചന ധ്യാനവുമായി മാറാനാഥ ദുബായ് സഭയിൽ നിന്നും ബ്രദർ ഷിബു ഡാനിയൽ. പ്രാർത്ഥനയോടെ നമുക്ക് വചനത്തെ ശ്രദ്ധിക്കാം. വെൽക്കം ടു ബിഎൽഐ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ പിന്നെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ബി എൽ എറ്റ് എന്ന പ്രോഗ്രാമിൽ കൂടെ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുവാൻ, ദൈവദിനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഭാഗ്യത്തിനാണ് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ അതെനിക്ക് ആക്ച്വലി ആ ചോദ്യത്തിന് ഉത്തരം അറിയില്ലായിരുന്നു. പക്ഷേങ്കിൽ കർത്താവിനോട് സംസാരിച്ച ചില കാര്യങ്ങൾ ഈ സന്ധ്യയിൽ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ചോദ്യം ഇതായിരുന്നു, മനുഷ്യ ജീവിതത്തിൽ കഷ്ടതകൾ എന്തിന്? ഇയ്യോബിൻ്റെ ജീവിതത്തിലെ കഷ്ടതകൾ നമ്മെ എന്തെല്ലാം പഠിപ്പിക്കുന്നു? അതാണ് ചോദ്യം. മനുഷ്യ ജീവിതത്തിലെ കഷ്ടതകൾ എന്തിനെന്ന് പറയുന്നതിനെക്കാട്ടും ഉപരിയായി ഇച്ചിരൂടെ കാര്യമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ, ഒരു ഭക്തന്റെ ജീവിതത്തിൽ എന്തിനാണ് കഷ്ടതകൾ? നമുക്കറിയാം എന്തിനാണ് ഒരു നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു ഭക്തന്റെ ജീവിതത്തിൽ കഷ്ടതകൾ വരുന്നത്? നമ്മൾ വിചാരിക്കും പാപത്തിൻ്റെ ബഹുത്വം നിമിത്തമായിരിക്കും, അവൻ പാപം ചെയ്തുകൊണ്ടായിരിക്കും, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് സ്തോത്രം. എന്നാൽ എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ വചനം പറയുന്നുണ്ട്, അപ്പൻ ശിക്ഷിക്കാത്ത മകന് ഇവിടെയുള്ളൂ. നാം ആ ശിക്ഷ അനുഭവിക്കുന്നില്ലെങ്കിൽ നമ്മൾ കൗലേടയന്മാരത്രയെന്ന് നമ്മൾക്കറിയാം. അങ്ങനെ പറയുന്നത് ജാരസന്തതികളാണ്, അങ്ങനെയാണ് അവിടെ പറയുന്നത്. നമ്മൾ ശിക്ഷ അനുഭവിക്കുന്നില്ലെങ്കിൽ, സത്യത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതകൾ നമുക്ക് വരുന്നില്ല എങ്കിൽ ആണ് നമ്മൾ ഭയക്കേണ്ടത്. പലപ്പോഴും നമ്മൾ കഷ്ടതയെ ഭയപ്പെടുകയും ദൈവം അനുവദിക്കുന്ന കഷ്ടതകൾ നമ്മൾ ഭയപ്പെടുകയും അത് വേണ്ടാണെന്ന് പറയുകയും, അത് ആക്ച്വലി ഒരു വരമാണ്. പലപ്പോഴും നമ്മൾ അതിനെ ഭയപ്പെടുന്നുണ്ട്. പക്ഷേ അത് ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. ഡിസിപ്ലിൻ്റെ ഭാഗമെന്ന് പറഞ്ഞാൽ അച്ചടക്കമായി നമ്മളെ വളർത്തുവാന് പിതാവ് ആഗ്രഹിക്കുമ്പോൾ അതിലൂടെ വഴി നടത്തുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ബാലശിക്ഷ നൽകുന്നത്. അങ്ങനെ ബാലശിക്ഷ നൽകുന്നതുകൊണ്ടാണ് നമ്മൾ അപ്പോൾ പറയും, എന്തുകൊണ്ട് പാപങ്ങളുടെ ബഹുത്വം നിമിത്തമാണോ ഈ ഈ പിന്നെ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയത്തില്ല. ഒരു 100% അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. കാരണം നമ്മൾ ചെയ്ത പാപത്തിൻ്റെ കൂടുതൽ കൊണ്ട് നമ്മളെ ശിക്ഷിക്കുകയാണെങ്കിൽ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ശിക്ഷയൊന്നും പോരായിരുന്നു, നമ്മൾ അനുഭവിക്കുന്ന ശിക്ഷയൊന്നും പോരായിരുന്നു നമുക്കറിയാം. അങ്ങനെ അതല്ല, വേറൊരു തരത്തിൽ നമ്മൾ ചിന്തിച്ചാൽ, നമ്മളിപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ പോലെ ഇയ്യോബിൻ്റെ ജീവിതത്തിലെ കഷ്ടത,
ഇയോബിന്റെ ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തിനു ദൈവം കഷ്ടത അനുവദിച്ചു? ഇയോബിനെ കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യം പറയുന്നുണ്ട്, നിഷ്കളങ്കനും അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിലും ആരുമില്ലല്ലോ. അത് അങ്ങനെയാണ് കർത്താവ് അവനെ കുറിച്ച് ഇയോബിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നത്. അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ആരുമില്ലല്ലോ എന്ന്. അപ്പോ നമുക്ക് പറയാൻ കഴിയത്തില്ല നമ്മൾ ചെയ്ത പാപത്തിന്റെ ബഹുത്വ നിമിത്തമാണെന്ന്. അതാണ് ഇയോബിന്റെ ജീവിതത്തിൽ കൂടെ നമ്മൾ പറയുന്നത്. പിന്നെന്തിന് ഇയോബിന്റെ ജീവിതത്തിൽ കഷ്ടത ദൈവം അനുവദിച്ചു? അവൻ നേരുള്ളവനും നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവനുമാണെന്ന് ദൈവം സാക്ഷ്യം പറഞ്ഞിട്ട് എന്തുകൊണ്ട് ദൈവം തന്നെ പിന്നെ അവന്റെ ജീവിതത്തില് കഷ്ടത അനുവദിച്ചു? നമ്മൾ പിന്നെ വിചാരിക്കരുത് സാത്താൻ അങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ട് മാത്രമാണോ. അങ്ങനെയല്ല. ഇയോബിനെ കുറിച്ചറിയാം, ഇയോബിന്റെ ജീവിതത്തില് ഇയോബ് എല്ലാത്തിനെയും ഭയപ്പെട്ടു. അവ പാപം ചെയ്തു പോകുമോ എന്നുള്ള ഭയത്തോടെ ജീവിച്ചവനാണ്. കാരണം മക്കള് ഓരോ ദിവസവും ഓരോ ആൺമക്കളുടെ വീട്ടില് ആഘോഷങ്ങൾ നടത്തുമ്പോൾ, വിരുന്ന് നടത്തുമ്പോൾ അവർ പാപം ചെയ്തിട്ടുണ്ടോ എന്ന് ഭയന്ന് അവർക്ക് വേണ്ടി പാപം ചെയ്തിട്ടുണ്ടോ, പാപം ചെയ്ത് ദൈവത്തെ ത്യജിച്ചു കളഞ്ഞുവോ എന്ന് ഭയപ്പെട്ട് അവന് അവർക്ക് വേണ്ടി ഹോമയാഗം കഴിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ അവിടെ അവൻ പാപം ചെയ്യുന്നില്ല. രണ്ടാമത് നമുക്കറിയാം, ഈ മക്കളും അവനുള്ള സകലതും നഷ്ടപ്പെടുമ്പോൾ, ആടുമാടുകളും അവനുള്ള സകല സ്വത്തുകളും നഷ്ടപ്പെടുമ്പോൾ അവൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, യോബിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവിടെ അവൻ പാപം ചെയ്തില്ല. ഇതിലൊന്നിലും ഇയോബ് പാപം ചെയ്തില്ല. പാപം ചെയ്യുകയോ ദൈവത്തിന്റെ പോഷത്വം ആരോപിക്കുകയോ പോലും ചെയ്തില്ല എന്ന് ഇയോബിനെ കുറിച്ച് നമ്മൾ കാണുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ രണ്ടാം അധ്യായത്തിൽ വീണ്ടും സാത്താന് കർത്താവ് ദൈവത്തിന്റെ അടുക്കൽ നിന്നിട്ട് സംസാരിക്കുമ്പോൾ അവന്റെ പ്രാണനെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും തൊട്ടുകൊള്ളാൻ ദൈവം അനുവാദം കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഈ കഷ്ടത വളരെ കൂടുതലാകഴിയുമ്പോൾ ഇയോബിന്റെ വൈഫ് തന്നെ പറയുന്നുണ്ട്, ഭാര്യ പറയുന്നുണ്ട്, നീ എന്തിനിങ്ങനെ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നേ, നീ ദൈവത്തെ ത്യജിച്ച് കളഞ്ഞിട്ട് ത്യജിച്ചു പറഞ്ഞിട്ട് പിന്നെ നീ പോയി ആത്മഹത്യ ചെയ്യാനാണ് പിന്നെ ഭാര്യ പറഞ്ഞത്. പക്ഷെ അപ്പോഴും ഭാര്യയെ തർജ്ജനം ചെയ്യുക, ദൈവത്തിൽ നിന്ന് നന്മയും തിന്മയും എല്ലാം നമ്മൾ അനുഭവിക്കേണ്ടവരല്ലയോ എന്ന് പറഞ്ഞ് ഭാര്യയും ഇയോബ് തള്ളിപ്പറയുക, അല്ലെങ്കിൽ വഴക്ക് പറയുക എന്നവിടെ കാണാം. അവിടെയും എന്തുകൊണ്ട് അവിടെയും ഇയോബ് പാപം ചെയ്തില്ല എന്ന് നമ്മൾ കാണുന്നു. പിന്നെ എന്തുകൊണ്ട് ദൈവം അനുവദിക്കുന്നു കഷ്ടത? ഹല്ലേലൂയ. നമുക്കറിയാം മുമ്പോട്ട് പോകുമ്പോൾ ഇയോബിന്റെ കഷ്ടത എത്രയോ വലുതാണെന്ന് നമ്മളെ കാണിക്കുന്നതാണ് ഇയോബിന്റെ മൂന്ന് സ്നേഹിതന്മാർ വന്ന് ഏഴ് രാവും പകലും അവൻ്റെ കൂടെ നിലത്തിരുന്ന് അവനോടുകൂടെ കരഞ്ഞ് മണ്ണുവ പൊടിവാരി ദേഹത്തിട്ട് ഒരു അക്ഷരം പോലും ഒരു വാക്കും ഉരിയാടാതെ അവൻ്റെ കൂടെ ഏഴ് രാവും പകലും ഇരുന്ന് വ്യസനിച്ച് വേദനിക്കുന്ന ഒരു സ്നേഹിതന്മാരെ കാണും. അതിന് മുമ്പോട്ട് പോകുമ്പോൾ ഈ ഏഴ് ദിവസം കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നു, പിന്നെ ഇവർക്ക് സ്വാഭാവികമായിട്ട് ഇവര് മാനുഷികമായ ചിന്തയിലേക്ക് പോകുന്നത്. ഈ മൂന്ന് സ്നേഹിതന്മാര് അവർ പറയുന്നുണ്ട് അവർ അവനെ പിന്നെ വ്യസനിപ്പിക്കാൻ തുടങ്ങിയ. അതിന്റെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കറിയാം വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരെന്നുള്ള ഒരു പ്രസ്താവന ഇയോബ് നടത്തുന്നത്. അതിനു മുമ്പ് ഇവര് ഒത്തിരി കാര്യങ്ങൾ ഇയോബിനെ കുറിച്ച് കുറ്റം പറയുവാൻ തുടങ്ങുന്നു. കാരണം എന്താണെന്നറിയാമോ? ഒരു മനുഷ്യന്റെ ജീവിതത്തില് കഷ്ടത വരുമ്പോൾ നമ്മൾ അവരോട് താതാത്മ്യം പ്രാപിക്കും. ആദ്യ അവസരങ്ങളിലൊക്കെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. നമ്മുടെ ഏറ്റവും അടുത്തവരാണെങ്കിലും അകലെയുള്ളവരാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. പിന്നെയും കുറെ നാള് കഷ്ടങ്ങൾ മാറുന്നില്ല എന്ന് കാണുന്തോറും നമുക്കൊരു ഡൗട്ട് വരും, ഇവൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടാണോ, ഇവന്റെ ജീവിതത്തിൽ നമ്മൾ അറിയാത്ത ചില പാപങ്ങൾ അടിഞ്ഞു കിടപ്പുണ്ട്, അതുകൊണ്ടാകാം പിന്നെ ഈ കഷ്ടത അനുവദിക്കുന്നത് എന്നൊക്കെ ഇവര് പറയുന്നുണ്ട്. നേരുള്ളവൻ ഇങ്ങനെ നശിച്ചു പോകുമോ, നിഷ്കളങ്കൻ ഇങ്ങനെയൊക്കെ പറ്റുമോ, നീ ഈ കാണിക്കുന്നതൊക്കെ അഭിനയമാണെന്നാണ് ഇവര് പറയാതെ പറഞ്ഞു വെക്കുന്നത്. ഇവര് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നാലാം അധ്യായത്തിന്റെ ഏഴാം വാക്യം വായിക്കുന്നത് ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവനാർ, നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ,
ഇതൊക്കെ ചോദിക്കുക അവര്, ഈ സ്നേഹിതന്മാർ വന്ന് ചോദിക്കുക. അവർക്ക് അവർ അവർ ചോദിക്കുന്നത് ഇവൻ എന്തൊക്കെയോ മറച്ചു വെക്കുന്ന പാപങ്ങളുണ്ട്, ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ദൈവത്തോട് ഇവൻ ചില പാപങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ മുമ്പിൽ മാന്യനായിട്ട് അഭിനയിക്കുന്നതായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ ആശ്വാസത്തിന് വന്ന ആശ്വാസകരായി തീരേണ്ട സ്നേഹിതന്മാര് ഇയ്യോബിനെ ഹൃദയത്തെ വ്യസനിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഇയ്യോബിന്റെ പുസ്തകം അങ്ങോട്ട് മുമ്പോട്ട് വായിക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒട്ടുമിക്ക മുക്കാലും അധ്യായങ്ങൾ ഇവര് തമ്മിലുള്ള സംവാദമാണ്. സ്നേഹിതന്മാർ അവനെ കുറ്റപ്പെടുത്തുന്നു, ഇയ്യോബ് അതിന് പിന്നെ അതിന് ന്യായങ്ങൾ കണ്ടെത്തുന്നു. കുറെ കൂടെ കഴിയുമ്പോൾ 31-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ ചില പല കാര്യങ്ങളും ഈ ഇയ്യോബ് ഇവിടെ അനുവർത്തിച്ചു കാണുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ഞെട്ടലുളവാക്കും അത് കാണുമ്പോൾ. യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, ഒരു സ്ത്രീയെ നോക്കുന്നവൻ, മോഹത്തോട് നോക്കുന്നവൻ വ്യഭിചാരം ചെയ്തു എന്ന് അന്നുവരെ കേൾക്കാത്ത ഒരു കാര്യമാണ്, മനുഷ്യർക്ക് കേൾക്കാത്ത ഒരു കാര്യം. ആ പണ്ടത്തെ പഴയ നിയമത്തില് വ്യഭിചാരം ചെയ്യണമായിരുന്നു അത് പാപമാകണമെങ്കിൽ. പക്ഷേ യേശു കർത്താവ് വന്ന് പറഞ്ഞു, ഞാനോ നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടതിന് നോക്കുന്നവനെല്ലാം അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ഈ കാര്യം ഇയ്യോബിന്റെ പുസ്തകം 31-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? നോക്കൂ പ്രിയമുള്ളവരെ, ഇയ്യോബ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ കാര്യം അനുവർത്തിച്ചതാണെന്ന് ഇയ്യോബിന്റെ പുസ്തകം 31-ാം അധ്യായത്തിൽ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആ 31-ാം അധ്യായം വളരെ ദീർഘമായി നമ്മൾ പഠിക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇതിനുശേഷം ഇയ്യോബ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇതൊത്തിരി കാര്യങ്ങൾ അനാഥരെ കാത്തു സൂക്ഷിച്ചതും തൻ്റെ പിന്നെ പണത്തെക്കുറിച്ചുള്ള കാര്യം, ഞാനൊരിക്കലും എൻ്റെ പൊന്നിനെ ശരണമാക്കിയിട്ടില്ല, തങ്കത്തോട് നീ എൻ്റെ ആശ്രയം എന്ന് പറഞ്ഞു വെച്ചില്ല, എൻ്റെ ധനം വളരെ ആയിരിക്കൊണ്ടും എൻ്റെ കൈ നോക്കൂ. നമ്മള് പിന്നെ ജോലി ചെയ്ത് അധ്വാനിച്ച് പിന്നെ ശമ്പളം മേടിക്കുകയോ ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും നമുക്കൊരു ഹുങ്കുണ്ട്, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ ഒരു ഇത് വരും, ആ ഞാൻ അധ്വാനിച്ചിട്ടാണ് എനിക്ക് കിട്ടിയെന്നുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വന്നിട്ടുണ്ട്. പക്ഷേ ഇയ്യോബ് അവിടെ പറയുന്നു, എൻ്റെ ധനം വളരെ ആയിരിക്കൊണ്ടും എൻ്റെ കൈ അധികം സമ്പാദിച്ചിരിക്കൊണ്ടും ഞാൻ സന്തോഷിച്ചെങ്കിൽ ഞാൻ അതിനെ ചുംബിച്ചിട്ടില്ല എന്നാണ് ഇയ്യോബ് പറയുന്നത്. എൻ്റെ കൈ കൊണ്ടാണ് ഞാൻ ഇത് അധ്വാനിച്ചത്, എല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് തിരിച്ചറിയുന്ന ഒരു ഭക്തനായിരുന്നു ഇയ്യോബ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അവസാനം ഇയ്യോബ് പറയാ, ഞാൻ ശത്രു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യം, നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്നൊക്കെ പറയുന്ന കർത്താവിനെ അതുപോലെ അനുവർത്തിക്കുന്ന ഒരു ഇയ്യോബിനെ നമ്മൾ കാണുന്നു. 31-ാം അധ്യായത്തിന് 29-ാം വാക്യം പറയുന്നത്, എന്റെ വൈരിയുടെ നാശത്തിൽ ഞാൻ സന്തോഷിക്കുകയോ അവന്റെ അനർത്ഥത്തിൽ എങ്കിൽ ഞാൻ നിഗളിക്കുകയോ ചെയ്തുവെങ്കിൽ അവന്റെ പ്രാണനാശം ഇച്ഛിച്ച് ഞാൻ ശാപം ചൊല്ലി പാപം ചെയ്യുവാൻ എന്റെ വായി ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. നോക്കൂ, ഒരിക്കലും ശത്രുക്കളെ നശിച്ചു പോകണമെന്നോ അവനെ ഉപദ്രവിക്കുന്നവർ ഒന്നും ഒരിക്കലും പ്രാർത്ഥിക്കാത്ത, അല്ലെങ്കിൽ അതൊന്നും ആഗ്രഹിക്കാത്ത ഒരു ഭക്തനായ ഇയ്യോബ്. ഇയ്യോബ് അവസാനം പറയുക, ഞാൻ ആദാമിനെ പോലെ എൻ്റെ ലംഘനം മൂടി എൻ്റെ അകൃത്യം മാറുവിടത്ത് മറച്ചു വെച്ചെങ്കിൽ. നോക്കൂ എന്ത് കോൺഫിഡൻസ് ആയിട്ട് അദ്ദേഹം അവിടെ സംസാരിക്കുന്നു. അവസാനം പിന്നെ ഇയ്യോബ് പറയുക, 35-ാം അധ്യായ വാക്യത്തിൽ പറയാ, ഇതാ എൻ്റെ ഒപ്പ്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ അനുവർത്തിക്കുന്നില്ല, എനിക്ക് ഈ കഷ്ടത വരാൻ ഇതൊക്കെ ഞാൻ അനുവർത്തിക്കാതിരുന്നുകൊണ്ടാണെങ്കിൽ ഒപ്പ്, ഒരൊപ്പിട്ട് കൊടുക്കുകയാണ് ദൈവത്തിന്, നിനക്ക് എന്തു തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കുക. ഈ സ്നേഹിതന്മാരോടുള്ള സംവാദമാണിതൊക്കെ. തന്നെ നീതിമാനായി ചിത്രീകരിക്കുകയാണ് ഇയ്യോബ്. 32-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, അങ്ങനെ ഇയ്യോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നിയതുകൊണ്ട് ഈ മൂന്ന് പുരുഷന്മാർ അവനോട് വാദിക്കുന്നത് മതിയാക്കി. നോക്കൂ, ഇയ്യോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നുന്നു. ഇയ്യോബ് സംസാരിക്കുന്നതെല്ലാം സ്നേഹിതന്മാരും അവന് നീതിമാനാണെന്ന് തോന്നിയുകൊണ്ട് അവരെ സംവാദം വരെ നിർത്തി, വാഗ്വാദങ്ങൾ നിർത്തി, സംവാദങ്ങൾ നിർത്തി. നമുക്കറിയാം ഇത്രത്തോളം ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത ഇയ്യോബിന്റെ ജീവിതത്തിൽ എന്തിനു ദൈവം ഇത് അനുവദിച്ചു? നമ്മൾ പലപ്പോഴും ചിന്തിച്ചു വെച്ച ഒരു കാര്യമുണ്ട്, കഷ്ടത അനുഭവിച്ചാൽ എന്താ കുഴപ്പം,
യോബന്റെ ജീവിതത്തിൽ ദൈവമെല്ലാം ഇരട്ടിയായി കൊടുത്തില്ലേ? നമ്മുടെ സംസാരമോ നമ്മളെ ചിന്തിച്ചു വെച്ച കാര്യമോ എത്രത്തോളം അവന് ഈ കഷ്ടത അനുഭവിച്ച് കൂട്ടാമോ അല്ലെ അനുഭവിക്കാമോ അത്രത്തോളം അവൻ അനുഭവിച്ച് ദൈവത്തെ തിരിച്ചു പറയാത്തതുകൊണ്ട് അല്ലെ ദൈവത്തെ ത്യജിച്ചു പറയാത്തതുകൊണ്ട് ദൈവത്തെ തള്ളി പറയാത്തതുകൊണ്ട് ദൈവം അവൻ എന്തൊക്കെ നഷ്ടമാക്കിയോ അതെല്ലാം ഇരട്ടിയായി കൊടുത്തു എന്ന് നമ്മളും പറയാറുണ്ട്. അതാ 42-ാം അധ്യായത്തിൽ നമ്മൾ അത് കാണുന്നത് അവിടെ. അതുപോലെ നമ്മൾ പറയാറുണ്ട് അവന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവർക്ക് വേണ്ടി അവന്റെ സ്ഥിതിയെ ഭേദം വരുത്തി അവന്റെ സകലതും ഇരട്ടിയായി കൊടുത്തു. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുകയും പറയുകയൊക്കെ ചെയ്യും, മറ്റു പലരെ ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വാക്യമാണ്. നീ നിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അപ്പോൾ നിനക്ക് നിന്നെ ദൈവം മാനിക്കും. നിന്റെ പ്രിയമുള്ളവരെ അതൊന്നും അല്ല കർത്താവ് ഇവിടെ പറയുന്നത്. കർത്താവ് ഇവിടെ പറയുന്നത് കാര്യം ഇയ്യോബിനെ ദൈവം പണിയുവാൻ ആഗ്രഹിച്ചു. നമ്മളോർക്കും ഇയ്യോബ് ഇത്രയും നിഷ്കളങ്കനും ദൈവഭക്തനും ദോഷം വിട്ട കലുന്നതിനൊക്കെ ആയിട്ടും കർത്താവ് എന്ത് അവന്റെ ജീവിതത്തിൽ അച്ചടക്കം പഠിപ്പിക്കാനാ, എന്ത് അവനെ ഡിസിപ്ലിൻ ചെയ്യാനാ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. നമ്മൾ വേണമെങ്കിൽ ചിന്തിക്കാം ഈ സംവാദങ്ങളും 1-ാം അധ്യായം തൊട്ട് 42-ാം 41-ാം അധ്യായം വരെ കാര്യങ്ങൾ പറയാൻ, രണ്ട് മൂന്ന് അധ്യായങ്ങൾ ദൈവം തന്നെ സംസാരിക്കുന്നതാണ്. അതിനു മുമ്പുള്ള അധ്യായങ്ങളെല്ലാം ഇയ്യോബ് നോക്കുന്നത് തന്നെ തന്നെയും തൻ്റെ ചുറ്റുപാടുള്ള മനുഷ്യരെയുമാണ്. തൻ്റെ ചുറ്റുപാടുള്ള മനുഷ്യരെ എല്ലാം കാണുമ്പോൾ അവരെക്കാട്ടിലെല്ലാം നീതിമാനായിരുന്നു ഇയ്യോബ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. അത് ദൈവ സർട്ടിഫൈ ചെയ്താ, നമ്മൾ അതിനകത്തൊന്നും കാര്യങ്ങൾ പറയുന്നില്ല. കർത്താവ് പറഞ്ഞതാ അവനെ പോലെ നീതിമാനും നിഷ്കളങ്കനും നേരിടുന്നില്ല. പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ വായിക്കുമ്പോൾ കർത്താവിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ വായിക്കുമ്പോൾ നമുക്ക് വീണ്ടും മനസ്സിലാകും. ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്നാണ് കർത്താവിന്റെ സ്റ്റേറ്റ്മെന്റ്. അവിടെ ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധമ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഇയ്യോബ് അവന്റെ ചുറ്റുപാടുമുള്ളവരിലെല്ലാം നീതിമാനായിരുന്നു. അവൻ നീതി പ്രവൃത്തി ചെയ്തവനാണ്, പ്രവർത്തിച്ച് കാണിച്ചവനാണ് സകല. നമുക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 31-ാം അധ്യായത്തിൽ യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പോലും അനുവർത്തിച്ചവനാണ് ഇയ്യോബ് എന്ന് പറഞ്ഞത്. പക്ഷേ 32-ാം അധ്യായത്തിൽ കർത്താവ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവനെ തന്നെ നീതിമാനായി തോന്നി. ഇതാണ് ഈ സംവാദത്തിന്റെ എല്ലാം കാരണമാകത്തുക. പക്ഷേ മുമ്പോട്ട് കടന്നു വരുമ്പോൾ 42-ാം അധ്യായത്തിലാണ് ഇയ്യോബ് മനസ്സിലാക്കുന്നത് ഞാൻ നടന്നു വന്ന വഴികളല്ലായിരുന്നു വഴികൾ, ഞാൻ ചിന്തിച്ചതും ഞാൻ നോക്കിയതൊക്കെ എൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളെയാണ്, അവരുമായി താരതമ്യം ചെയ്യുവാണ്. ഇയ്യോബ് ആദ്യം മുതൽ അവസാനം വരെ ഇയ്യോബ് താരതമ്യം ചെയ്തത് തൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളെയും തൻ്റെ പ്രവൃത്തികളെയുമാണ്. നമുക്കറിയാം ഈവൻ ഇയ്യോബ് തൻ്റെ മക്കളുമായി പോലും തന്നെ താരതമ്യം ചെയ്തു. അവരെക്കാളിലെല്ലാം ശ്രേഷ്ഠനാണ് ഞാനെന്ന് ഇയ്യോബ് തൻ്റെ ജീവിതത്തിൽ കൂടെ പറഞ്ഞു വെക്കുന്നു. എന്നാൽ 42-ാം അധ്യായത്തിൽ ദൈവം അവനോട് നേരിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ ഇയ്യോബിന്റെ കാഴ്ചപ്പാടുകൾ മാറുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ 42-ാം അധ്യായത്തിൽ ഇയ്യോബ് കർത്താവിനോട് മറുപടി പറയാം. അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത് നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നോ ദൈവനാർ. അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. ഇവിടെ പറയുന്നു ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ ദൈവത്തെ കാണുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഇയ്യോബിന്റെ സ്റ്റേറ്റ്മെന്റാണ് ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു, ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇയ്യോബിന്റെ ജീവിതം എൻ്റർലി മാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വളരെ പെട്ടെന്ന് മാറുന്നു. ആരെ ദർശിക്കുമ്പോഴാണ്? ദൈവത്തെ ദർശിക്കുമ്പോൾ ഇയ്യോബ് തൻ്റെ ജീവിതത്തെ മാറ്റുന്നു. സ്തോത്രം. ഇയ്യോബ് പറയാ ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ ഇതുവരെ കേട്ടിരുന്നുള്ളായിരുന്നു. എല്ലാം തിരിച്ചറിഞ്ഞ അറിയാത്തവനാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷേ ഇയ്യോബ് റിയലൈസ് ചെയ്യുവാണ് ദൈവത്തെ ദർശിക്കുമ്പോൾ, ദൈവത്തിൻ്റെ തേജസ് ദർശിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വിശുദ്ധിയെ ദർശിക്കുമ്പോൾ ഇയ്യോബ് തന്നെ തന്നെ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ ഇതൊന്നും അനുഭവിച്ചാൽ പോലും എനിക്ക് ഞാൻ എനിക്ക് കുറ്റം പറയാനൊന്നുമില്ല എന്നാണ് പറഞ്ഞത്.
മുപ്പത്തൊന്നാം അധ്യായത്തിൽ ഒപ്പിട്ട് കൊടുത്ത അയ്യോബ് ഞാൻ എന്തൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടാണോ എന്ന് വിചാരിച്ച് ഒപ്പിട്ട് കൊടുത്ത അയ്യോബ് 42-ാം അധ്യായത്തിൽ വന്ന് പറയുക, ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴും എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു, ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തെ മുഖാമുഖം കാണുമ്പോൾ, ദൈവത്തിന്റെ തേജസ്സിനെ നോക്കുമ്പോൾ, ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് നോക്കുമ്പോൾ, ഞാനൊന്നുമില്ല എന്ന് വാവിട്ട് നിലവിളിക്കുന്ന ഒരു അയ്യോബിനെ നമ്മൾ കാണുന്നുണ്ട്. അത്രയും ദിവസം അല്ലെങ്കിൽ അത്രയും നാളും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് ഞാൻ നീതിമാനെന്ന് വിചാരിച്ചിരുന്ന അയ്യോബ് 42-ാം അധ്യായത്തിൽ നെടുമ്പാട് വീണിട്ട് കർത്താവിനോട് സറണ്ടർ ചെയ്ത് കർത്താവിനോട് പറയാ, കർത്താവേ ഞാൻ നിന്നെ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്, എന്നോട് നിക്ഷേപിക്കണമേ. ഞാനതുകൊണ്ട് പൊടിയിലും ചാരത്തിലും എന്നെ നീ തകർത്ത് കളഞ്ഞാൽ പോലും, നശിപ്പിച്ച് കളഞ്ഞാൽ പോലും, നീ എന്നെ ഇല്ലായ്മ ചെയ്താൽ പോലും എനിക്കൊന്നും തിരിച്ചു പറയാനില്ല. നിന്റെ വിശുദ്ധിയെ നോക്കുമ്പോൾ ഞാൻ അശുദ്ധനാണെന്ന് തിരിച്ചറിയുകയാണെന്ന് യോബ് അവിടെ പറയുന്നു. ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴും എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. സ്തോത്രം. ആക്ച്വലി ഈ സ്നേഹിതന്മാർ പറഞ്ഞതിനെല്ലാം ദൈവം അവരെ വഴക്ക് പറയുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് അത് പറയാനുള്ള യോഗ്യതയില്ല, അത് തന്നെയാ ദൈവം ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇയോബ് എല്ലാം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ, ദൈവത്തെ മുഖാമുഖം കണ്ടു കഴിയുമ്പോൾ, കർത്താവിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുക. അവനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചത്, ഇയോബിന്റെ ജീവിതത്തിൽ എന്തിനു വേണ്ടി കഷ്ടതയെ അനുവദിച്ചോ അത് അവൻ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അവനെ കഷ്ടതയിൽ നിന്ന് ദൈവം വിടുവിക്കുക, എല്ലാം ഇരട്ടിയായി നൽകുക. നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള കാര്യമുണ്ട്, ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂടെ, ഒരു ഭക്തന്റെ ജീവിതത്തിലൂടെ കഷ്ടത അനുവദിച്ച് ദൈവം അവനെ പെർഫെക്റ്റായി അവന്റെ പുത്രനായ യേശുവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുത്തുന്ന ഒരു പ്രക്രിയയിലേക്ക് കടത്തിവിടുമ്പോൾ, നമ്മൾ പലപ്പോഴും കള്ളപ്രവാചകന്മാരടുത്തും മറ്റുള്ള പ്രവാചകന്മാരടുത്തും പോയി വേറെ എന്തൊക്കെയോ ദൂത് മേടിച്ച് അതിനെ കർത്താവിന്റെ ഹിതം തകർത്ത് കളയുവാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇയോബ് അങ്ങനെയൊന്നും ചെയ്തില്ല. ഇയോബ് ഒരു പ്രവാചകന്റെ അടുത്തും പോയില്ല, ഇയോബ് തന്നെ തന്നെ സമർപ്പിക്കുകയാണ് ചെയ്തത്. കുറെ നാള് സംവാദമൊക്കെ നടത്തി, വാഗ്വാദമൊക്കെ നടത്തി, പക്ഷെ ദൈവം അവനോട് നേരിട്ട് സംസാരിക്കുമ്പോൾ അവൻ തന്നെ തന്നെ സമർപ്പിക്കുക. ദൈവം നേരിട്ട് സംസാരിക്കുവാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമുണ്ടെന്നല്ല, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടത ദൈവം അനുവദിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇത് എന്തിനനുവദിച്ചു? എൻ്റെ ജീവിതത്തിൽ കുറവായിട്ടുള്ളത് നീ എന്നെ എന്ത് പഠിപ്പിക്കുവാനാണ് ഇത് നീ ഞാൻ അനുവദിക്കുക? നമുക്കൊന്നറിയാം, വിശ്വാസികളായ നമുക്കൊന്നറിയാം, ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കത്തില്ല. അതിന് വലിയ ഉദാഹരണം അയ്യോബ്. ഇയ്യോബിന്റെ ജീവിതത്തിൽ ദൈവം വേലി കെട്ടി തിരിച്ചു. അവനുള്ളതിനെല്ലാം വലിയ വേലിയായിരുന്നു, ആദ്യ വലിയ വേലി. നമുക്കറിയാം അവന്റെ സമ്പത്തിന്റെ വേലി, ഏറ്റവും വലിയൊരു ഫെൻസിങ്, ഭയങ്കര ഒരു കോമ്പൗണ്ട് വാള്, എന്ന് അതിൻ്റെ അകത്തായിരുന്നു ഇയോബും ഇയോബിനുള്ളതും സന്തതികളും ഇയോബിന്റെ കുടുംബവും ഇയോബിന്റെ ആടുമാടുകളും ഒട്ടകങ്ങളും എല്ലാം 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 അവന്റെ ബഹുമാനം, അവന്റെ ആദരവ്, അതിനെല്ലാം ദൈവം വലിയൊരു കോമ്പൗണ്ട് വാളിനകത്ത് കെട്ടി സൂക്ഷിച്ചു. ഒരാളും അവനെ ആക്രമിക്കാതിരിക്കണം. പക്ഷെ ഈ സാത്താൻ വന്ന് നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ആദ്യത്തെ കോമ്പൗണ്ട് വാള് പൊളിച്ചിട്ട് വേറൊരു കോമ്പൗണ്ട് വാളൊക്കെ, ബാക്കിയെല്ലാം മക്കളുടെ സംരക്ഷണം, ഒട്ടകങ്ങളുടെ സംരക്ഷണം, ആടുമാട്, കന്നുകാലികൾ, എന്തൊക്കെയുണ്ടോ അവൻ്റെ ആദരവ്, ബഹുമാനം, എല്ലാത്തിൻ്റെയും കോമ്പൗണ്ട് വാള് പൊളിച്ചിട്ട് അടുത്തൊരു കോമ്പൗണ്ട് വാള്, ചെറിയൊരു ഒരു ഫെൻസിങ് അടിച്ചു, ഫെൻസിങ് അവൻ്റെ ചുറ്റിനും. ഇയോബിന്റെ പ്രാണനെ മാത്രം. അതിനുമുമ്പ് വലിയ കോമ്പൗണ്ട് അടുത്തൊരു ഫെൻസിങ്, അടുത്ത ഫെൻസിങ് ഇയോബിന് മാത്രം. അത് കഴിഞ്ഞ് വീണ്ടും സാത്താമത് ചോദിക്കുന്നു, നീ ശരീരത്തെ ഒന്ന് തൊട്ട് നോക്ക്. അപ്പോൾ ഉടനെ ആ ഫെൻസിങ് മാറ്റിയിട്ട് പ്രാണന് ചുറ്റും മാത്രം ഒരു ഫെൻസിങ് അടിച്ചു. ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. അങ്ങനൊരു വിശ്വാസമാണ് നമുക്കുണ്ടാവേണ്ടത്. അപ്പോൾ ദൈവം ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചാൽ അത് ചിലപ്പോൾ കഷ്ടതയായിരിക്കും, അത് ചിലപ്പോൾ സമ്പത്തിൻ്റെ കൂടുതലായിരിക്കും. സമ്പത്തിൻ്റെ കൂടുതലാണെങ്കിൽ പോലും ദൈവത്തോട് ചോദിക്കാം, നമ്മൾ അത് ഏറ്റവും ഭയപ്പെടേണ്ടതാണ്. നമുക്ക് സമ്പത്ത്
അളവിൽ കൂടാതെ ദൈവം നമുക്ക് തരുമ്പോൾ അതാണ് ഏറ്റവും ഭയപ്പെടേണ്ട കാര്യം. കഷ്ടതയെക്കാട്ടിൽ കൂടുതൽ നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ ഭയപ്പെടേണ്ട ഏറ്റവും വലിയ കാര്യമാണ് പണം കൂടുതൽ വരുമ്പോൾ. കർത്താവേ, ഭയത്തോട് മാത്രമേ അത് തൊടാവൂ. തൊടാന്ന് പറഞ്ഞാൽ കർത്താവ് എന്തിന് എൻ്റെ ജീവിതത്തിൽ ഇത് തന്നു? കഷ്ടതയെക്കാട്ടിൽ കൂടുതൽ തെറ്റിപ്പോകുവാൻ ഏറ്റവും വലിയ നല്ല കാര്യം പണം കൂടുതൽ തരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തിന് കഷ്ടത തരുന്നു, എന്തിന് സമ്പത്ത് തരുന്നു, എല്ലാം ദൈവത്തോട് ആലോചന ചോദിച്ച് കർത്താവെ നീ എൻ്റെ ജീവിതത്തിൽ എന്തിനാണ് ഇത് അനുവദിച്ചത്, ആ എന്നെ എന്ത് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവം ഇത് അനുവദിച്ചത് എന്ന് ദൈവത്തോട് ചോദിച്ച് നമ്മൾ ഉത്തരം കണ്ടെത്തണം. അല്ലാതെ മറ്റുള്ളവരുടെ അടുത്തേക്ക് ആശ്വാസത്തിനായി പോകരുത്. ഇയ്യോബ് അതാ ചെയ്തത്. ഇയ്യോബിനെ ആശ്വസിപ്പിക്കാൻ ആളുകൾ വന്നു, പക്ഷെ അവർ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരായി തീരുകയായിരുന്നു. അത് നല്ലതായി. അവനെയിട്ട് പിന്നെ ഇറിറ്റേറ്റ് ചെയ്ത് അവൻ്റെ ഉള്ളിൽ നിന്നെല്ലാം പുറത്തു വന്ന് അവസാനം ദൈവത്തെ കാണുവാൻ, ദൈവത്തെ മുഖാമുഖം കാണുവാൻ. ഞാൻ ചിന്തിക്കുകയായിരുന്നു, പഴയ നിയമത്തിലെ മുഴുവൻ ഭക്തന്മാരും ആരുടെയൊക്കെ പേര് യഥാർത്ഥമായി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാവരും ദൈവത്തെ മുഖാമുഖമായി കാണുമോ? മുഖാമുഖം എന്ന് പറഞ്ഞാൽ വിശുദ്ധിയെ കാണുമ്പോൾ ഞങ്ങൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് അനുദപിക്കുന്നതായി നമ്മൾ കാണുന്നു. അത് യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമുക്ക് യെശയ്യാവിന്റെ ജീവിത ചരിത്രം നമുക്കറിയാം. 5 അധ്യായം വരെ സകലരെയും കുറ്റം പറഞ്ഞ യെശയ്യാവ് പ്രവാചകൻ, എല്ലാവരും പാപികളാണ് എന്ന് പറഞ്ഞത്. 6 അധ്യായത്തിൽ യേശു കർത്താവിന്റെ വിശുദ്ധിയെ കാണുമ്പോൾ ഞാൻ അശുദ്ധനാണ് മനുഷ്യനാണെന്ന് പറഞ്ഞ് തന്നെ തന്നെ തകർക്കുകയാണ്, തന്നെ തന്നെ നിസ്സഹായനാക്കാണ്. ഞാൻ നിസ്സഹായനായ മനുഷ്യനാണ്, ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഹാലലൂയ അവൻ തന്നെ തന്നെ സമർപ്പിക്കുക. സ്തോത്രം. അത് കഴിഞ്ഞുള്ള അധ്യായങ്ങളെല്ലാം വലിയ വെളിപ്പാടുകളോടുകൂടിയാണ് യെശയ്യാവ് എഴുതുന്നത്. അങ്ങനെ എല്ലാവരും ഏലിയാവിനെ നമ്മൾ കാണുമ്പോൾ ഏലിയാവ് ഒത്തിരി കാര്യങ്ങൾ ചെയ്തതാണ്, ഒത്തിരി കാര്യങ്ങൾ. ഏലിയാവ് ആളുകളെ പിന്നെ കള്ളപ്രവാചകന്മാരെ എല്ലാം കൊന്നവനാണ്. 3.5 വർഷം മഴ പെയ്യരുതെന്ന് പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും പ്രാർത്ഥിച്ച് മഴ പെയ്യിപ്പിച്ചു. അങ്ങനെ കുറേ അത്ഭുതങ്ങൾ ചെയ്ത, പക്ഷെ ഇസബേൽ എന്ന ഒരൊറ്റ സ്ത്രീയുടെ മുമ്പിൽ അവൻ പേടിച്ചു പറച്ചു പോയി, തൻ്റെ പ്രാണനെ വിലയേറിയതായ എണ്ണി ഓടി ഒളിച്ചു. പക്ഷെ ദൈവം അവനെ റിസ്റ്റോർ ചെയ്യുമ്പോൾ, ദൈവത്തെ മുഖാമുഖം കാണുമ്പോൾ അവൻ്റെ ചിന്താഗതികൾ മാറുന്നു. എല്ലാവരെക്കാട്ടിലും വലിയ ഭക്തനാണും നീതിമാനാണ് ഞാൻ മാത്രമേ ഉള്ളൂ പ്രവാചകൻ എന്ന് പറഞ്ഞ് ഏലിയാവ് തന്നെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരിക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നുണ്ട്, നിന്നെപ്പോലെ 7000 പേരെ, ബാലിന് മുഴുവൻ കാൽ മടക്കാത്ത 7000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഏലിയാവ് തന്നെ തന്നെ സമർപ്പിക്കുക. നമുക്ക് പ്രിയമുള്ളവരെ, എല്ലാവരും ആരൊക്കെ ഉണ്ടോ, ദാവീദിനെ എടുത്ത് നോക്കിയോ. 51-ാം സങ്കീർത്തനം എടുക്കുമ്പോൾ തന്നെ തന്നെ സമർപ്പിക്കുന്ന ദാവീദിനെ, സകലരെയും, പഴയ നിയമഭക്തന്മാരെല്ലാം ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് നോക്കി തങ്ങളെ തന്നെ തകർത്ത് അനുതാപ ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുമ്പോഴാണ് കർത്താവ് അവരെ റിസ്റ്റോർ ചെയ്യുന്നത്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുന്നത്. ഇവിടെ നമുക്ക് ഇയ്യോബിൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരാം. ഇയ്യോബ് തന്നെ തന്നെ സമർപ്പിച്ചു. സ്തോത്രം. അവൻ്റെ മുമ്പിലത്തെ കാട്ടിൽ ഇവിടെ പറയുന്നുണ്ട്, യഹോവ അവൻ്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് സ്ഥിതിക്ക് ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. 42-ാം അധ്യായം 12-ാം വാക്യം, ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. എന്താ മുൻകാലവും പിൻകാലവും? നമുക്ക് അറിയാവുന്ന പിൻകാലവും മുൻകാലവും 7000 ആടുണ്ടായിരുന്നു, അതായത് 14000 ആയത്, 3000 ഒട്ടകമുണ്ടായിരുന്നു, 6000 ഒട്ടകമായത്. ഇതാണ് നമ്മൾ മുൻകാലവും പിൻകാലവുമുള്ള. നമ്മളും അങ്ങനെ, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഇത്ര കാര്യം, രക്ഷിക്കപ്പെട്ടതിന് ശേഷം എനിക്ക് നല്ല ജോലി ഇല്ല. നമ്മുടെ മുൻകാലവും പിൻകാലവും നമ്മൾ തീരുമാനിക്കുന്നത് അത് ശരിയാണത്, ദൈവവചനത്തിൽ അങ്ങനെ തന്നെ എഴുതി വച്ചേക്കുന്നത്. പക്ഷേ ഒരു ആളിൻ്റെ അനുഗ്രഹത്തെ നമ്മൾ അളക്കുന്നത് ദൈവത്തെ കാണുന്നതിനും കണ്ടതിന് ശേഷമുള്ള 2 കാലങ്ങളായിട്ടാണ്. അവൻ എന്തൊക്കെ കൊടുത്തോട്ടെ, പക്ഷേ നമുക്കറിയാം അന്നുവരെ അവൻ ജീവിച്ചിരുന്ന അവൻ്റെ ചിന്താഗതികളെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യഹോവ ഇയ്യോബിൻ്റെ പിൻകാലത്തെയും മുൻകാലത്തെയും കുറിച്ച് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. 140 സംവത്സരം പിന്നെ ഈ കഷ്ടത അനുഭവിച്ചതിന് ശേഷം, ഈ കഷ്ടതയുടെയും രണ്ടിൻ്റെയും ഇടയിൽ അത് കഴിഞ്ഞിട്ടുള്ള 140 സംവത്സരം ഇയ്യോബ് ജീവിച്ചിരുന്നു.
മക്കളെ എല്ലാം നാല് തലമുറകളെ വരെ കണ്ടു. അവന്റെ ജീവിതത്തിൽ അവൻ മുൻകാലത്ത് ജീവിച്ചതിന് എല്ലാം വ്യത്യസ്തമായിട്ട് ദൈവത്തെ മാത്രം താരതമ്യം ചെയ്യുവാൻ, ദൈവത്തിന്റെ വിശുദ്ധിയെ നോക്കി തന്നെ തന്നെ താരതമ്യം ചെയ്യുവാൻ തീരുമാനിച്ച് ജീവിച്ചു തീർത്ത ഒരു യോബിനെ നമുക്കവിടെ കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ യോബിനെ കാണുന്നത് പണക്കാരനായ യോബ്, എല്ലാം നഷ്ടപ്പെട്ടിട്ടും ദൈവത്തെ തേച്ചു പറഞ്ഞില്ല, പിന്നെ അവനെല്ലാം ഇരട്ടിയായി കൊടുത്തു. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാമാവി രാത്രി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. സ്തോത്രം. നമ്മുടെ വിശുദ്ധിയുമായി തുലനം ചെയ്യുന്നത്, താരതമ്യം ചെയ്യുന്നത് നമ്മുടെ അടുത്ത് നിൽക്കുന്നവരുമായിട്ടാവരുത്, മനുഷ്യരുമായിട്ടാവരുത്. നമ്മുടെ വിശുദ്ധിയുമായി നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് ദൈവത്തെ മുഖാമുഖം കാണുമ്പോഴാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ അശുദ്ധരാണെന്ന്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നതും ഒക്കെ ചെയ്യുന്നതിനാണ്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാമാവ് നമ്മളോട് രാത്രി സംസാരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് നോക്കുവാൻ, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇയ്യോബിൻ്റെ ജീവിതത്തിലും അത് തന്നെയാണ് ദൈവം ചെയ്തെടുത്തത്. സ്തോത്രം. ഇയ്യോബിൻ്റെ ജീവിതത്തിലെ കഷ്ടത അവൻ്റെ വലിയ പാഠമാക്കി മാറ്റി. സ്തോത്രം. അവൻ്റെ നീതിപ്രവൃത്തികളിലും മറ്റുള്ളവരുടെ നീതിപ്രവൃത്തികളിലും തമ്മിൽ തുലനം ചെയ്തപ്പോൾ അവൻ വിശുദ്ധനും നീതിമാനും നിഷ്കളങ്കനുമാണെന്ന്, ഭൂമിയിൽ ആരുമില്ലെന്നോ ദൈവം തന്നെയും അവന് തന്നെയും തോന്നിപ്പോയ സമയങ്ങളിൽ യേശുവിനെ ദർശിക്കുമ്പോൾ അവൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ച് നിർത്തിയത്. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും, എനിക്ക് എന്നെ തന്നെ അങ്ങ് വെറുപ്പാണെന്നാണ് ഇയ്യോബ് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും യേശുവിനെ മുഖാമുഖം കാണുമ്പോൾ, യേശുവിനെ ദർശിക്കുമ്പോൾ നമ്മൾ ഈ നീതിമാനന്മാരെന്ന് കരുതുന്നൊക്കെ ഒന്നുമല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ കഷ്ടത ദൈവം തരുമ്പോൾ, കർത്താവെ അതെൻ്റെ ജീവിതത്തിൽ എന്തിനാണ് തന്നതെന്നുള്ള ഒരു ചോദ്യം നമുക്കുണ്ടാവട്ടെ. വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരുടെ അടുത്തല്ല, ഈവൻ ആശ്വസിപ്പിക്കുന്ന ആശ്വാസകന്മാരുടെ അടുത്തല്ല ആദ്യം പോകേണ്ടത്. ഈ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുക. കർത്താവെ, ഇതെന്തിന് എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചു, എന്നോട് നീ സംസാരിക്കണമേ. നമ്മളെ തന്നെ സമർപ്പിക്കുക. അതല്ല എങ്കിൽ നമ്മൾ പല സ്ഥലങ്ങളിൽ പോയാൽ ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചതിൻ്റെ ഉദ്ദേശം സാധ്യമാകാതെ ദൈവത്തിൻ്റെ ഹൃദയം വേദനിച്ച് നമ്മളുടെ സമയം മെനക്കെടുകയല്ലാതെ വേറൊരു ഫലം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് നമ്മളെ തന്നെ സമർപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും കർത്താവെ, അതിന് ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ ഒരു പർപ്പസ് ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. അതുപോലെ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മളെ അച്ചടക്കത്തിൽ കൂടെ, ഡിസിപ്ലിനിൽ കൂടെ നടത്തി നമ്മളെ പഠിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഈ രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവെ, ഞങ്ങൾ യോബിൻ്റെ ജീവിതത്തിൽ കൂടെ, യോബിൻ്റെ ജീവിതത്തിൽ എന്തിനു വേണ്ടി കഷ്ടത അനുവദിച്ചുവെന്ന് കർത്താവെ ഞങ്ങൾ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലും പരീക്ഷകളും കഷ്ടതകളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ കർത്താവ് എന്തിന് ഇത് അനുവദിച്ചു എന്ന് കർത്താവിനോട് ചോദിക്കുവാൻ, കർത്താവെ എന്നെക്കുറിച്ച് എന്ത് നീ ഉദ്ദേശിക്കുന്നത്, എന്താണ് എൻ്റെ ജീവിതത്തിൽ മാറ്റേണ്ടത്, ഞാൻ എന്താണ് നിന്നിൽ നിന്ന് അറിയേണ്ടത് എന്ന് പറഞ്ഞ് കർത്താവെ അങ്ങയുടെ മുമ്പിൽ മുഴങ്കാലുകളെ മടക്കുവാൻ, അങ്ങിൽ നിന്ന് കേൾക്കുവാൻ കർത്താവെ ഞങ്ങളെ നീ സഹായിക്കണമേ. ഈ രാത്രി ഞങ്ങളുടെ തിരുവചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. നിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. പരിശുദ്ധാമാവിനെ ഞങ്ങൾ നിറയ്ക്കണം. കൃപ കൂടിയിരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. God bless you all.